ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുസ്ലിം മക്കളോട് വിളിച്ചു പറയുകയാണ് ഇദാ അസാബ അഹദകും മുസീബ നല്ലപോലെ ശ്രദ്ധിച്ചോളി ഹദീസ് നല്ലപോലെ ശ്രദ്ധിച്ചോളി നമുക്കൊക്കെ മുസീബത്ത് പ്രയാസങ്ങൾ വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഇദാ അസാബ അഹദകും മുസീബ فليذكر مصيبته فيا فإنها من أعظم المصائب നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി കുടുംബപരമായി കൃഷി സംബന്ധമായി നിങ്ങൾ ഏൽക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പ്രയാസങ്ങളുണ്ടല്ലോ ആ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ ഫല്യദുക്കുർ മുസീബതഹു ഫിയ എന്റെ മുസീബത്തിനെ നിങ്ങളുടെ പ്രവാചകനായ എനിക്ക് ഏർപ്പെട്ട മുസീബത്തിനെ അതല്ലെങ്കിൽ എന്റെ മരണത്തെ നിങ്ങൾ ഓർക്കണേ ഓർക്കണേ ഫഇന്നഹ മിന്നവമിൽ മസായിബ് ലോകത്തുള്ള സകലമാന മുസീബത്തുകളേക്കാൾ വേദനകളേക്കാൾ നഷ്ടത്തെക്കാൾ ഏറ്റവും വലിയ നഷ്ടമാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് ആ നഷ്ടം നിങ്ങൾ ഓർത്തുകൊള്ളണേ ഓർത്തുകൊള്ളണേ നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടത്തിന്റെ പരിഹാരം എന്റെ നഷ്ടമാണ് എന്റെ നഷ്ടമാണ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പോയ രംഗത്തെ കുറിച്ച് എന്താ പറയാ ആ രംഗമൊന്നും ഞാൻ പറയുന്നില്ല അങ്ങോട്ട് പോയാൽ പിന്നെ അത് പറയണം വല്ലാത്ത നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള വേദന ആയിരുന്നില്ല നബി തങ്ങൾ അനുഭവിച്ചത് ابن مسعود رضي الله تعالى عنه بريغيا دخلت على النبي صلى الله عليه وسلم الله رسول نسبت تلك نان كدن نبا حبيبا رسول الله تنگلك كدن مايا بيدن انبوا پڑغيا اخذت യൂഅകു തവഅകൻ ശദീദ വല്ലാത്ത വേദനയുടെ തുടക്കം വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ തുടക്കം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സബിദത്തിലേക്ക് പോയിട്ട് ഫമസസ്തുഹു നബിയെ ഞാനൊന്ന് തൊട്ടുപോയി ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും അനുഭവിച്ചു കിടക്കുന്നവരെ നമ്മളൊന്ന് തൊടാൻ പോകുമ്പോ ഓ വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു സാന്ത്വനത്തിന് വേണ്ടി ഒന്ന് കൈകൊണ്ടൊന്ന് തടവുന്നത് പോലെ ഞാനല്ലാന്റെ റസൂലിന്റെ ശരീരത്തിൽ ഒന്ന് മെല്ലെ ഒന്ന് തടവിക്കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു കൊൽത്തോ നബിയേ അങ്ങ് വല്ലാത്ത വേദനയല്ലേ അനുഭവിക്കുന്നത് ഹബീബേ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു ഇന്നി ഊഅകൂ വഅകൻ ശദീദ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇബ്നു മസ്ഊദേ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ നിങ്ങളിൽപ്പെട്ട രണ്ടുപേരും മരിക്കുമ്പോഴുണ്ടാകുന്ന വേദനയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു നമ്മൾ അനുഭവിക്കുന്ന രണ്ടുപേരനുഭവിക്കുന്ന മരണവേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് ഉടനെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് പറയുക ഇന്നലക അജ്റൈൻ നബിയെ അങ്ങേക്ക് രണ്ട് കൂലി ലഭിക്കൂലേ നബിയേ രണ്ടുപേരുടെ മരണവേദനയാണ് നബി തങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ എന്ത് മുസീബത്തായിരിക്കും അല്ലേ അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് മരണം നബിയുടെ വഫാത്ത് അത് വേറെ വിഷയം ഞാൻ പറഞ്ഞ എന്തിനാ നബി തങ്ങൾ അനുഭവിച്ച വേദന അപ്പൊ അങ്ങക്കൊരു മുസീബത്ത് നമുക്കൊരു വേദനയോ ശരീരത്തിന് വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടത് ആരെയാ എന്റെ ഹബീബായ തങ്ങൾ അനുഭവിച്ച ആ വേദന അത്രയൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല നബി തങ്ങൾ അനുഭവിച്ച മുസീബത്ത് വല്ലാത്ത മുസീബത്തായിരുന്നില്ലേ തന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കടന്ന മുട്ടകത്തിന്റെ മാല എടുത്തിട്ടത് ഷേബു അബി താലിബിൽ രണ്ടു മൂന്ന് വർഷം ഉപരോധത്തിൽ കഴിഞ്ഞുകൂടിയത് അല്ലാഹുവിന്റെ റസൂലിനെ പട്ടിണി കിട്ടത് കല്ലെറിഞ്ഞത് നബിതങ്ങളെ അടിച്ചത് നബിതങ്ങളുടെ പല്ലടിച്ചു ഒഴിപ്പിച്ചത് എത്ര വേദന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചു അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ രണ്ടുപേരുടെ മരണപ്രാളമാണ് ഹബീബായ തങ്ങൾ അനുഭവിച്ചതെങ്കിൽ ഹേ സഹാബത്തെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ എന്റെ വിഷമം ഓർത്താൽ മതി എന്റെ പ്രയാസം ഓർത്താൽ മതി
നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, ഒന്നുമില്ല, നമുക്കൊരു പ്രയാസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ രോഗങ്ങളും ഈ ഈ പ്രകൃതി ദുരന്തങ്ങളും ഇത് നമുക്ക് അല്ലാഹു നൽകുന്നതിന്റെ ഒന്നാമത് എന്തിനാണ് അത് തരുന്നത്? സബർ, ക്ഷമയുണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്പർ വൺ, തൽക്കാലം നമ്മൾ നിൽക്കട്ടെ, അടുത്ത നമ്പർ ടുവിലേക്ക് വാ. മനുഷ്യൻ ബലഹീനനാണ് എന്ന് മനസ്സിലാക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പരീക്ഷണങ്ങളെല്ലാം തരുന്നത്. മനുഷ്യൻ ബലഹീനനാണ്, ബലഹീനനാണ്. പരീക്ഷണങ്ങൾ തരുമ്പോ എല്ലാം പോയില്ലേ, തകർന്നില്ലേ? അതുവരേക്കും ആരാ, അതുവരേക്കും ഔക്കുറിച്ച് ആരാ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന പ്രയാസം വന്നു പോയാലും പിന്നെന്തായി? എല്ലാം പോയി, തകർന്നില്ലേ? തകർന്നില്ലേ? خلق الإنسان ضعيفا. اللهم انسنا سترت بلهينായിട്ടാണ്. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് രണ്ട് ബലഹീനതകളുടെ ഇടയിലാണ്. ഈ രണ്ട് ബലഹീനതയുടെ ഇടയിൽ കിടന്ന് അഹങ്കരിക്കല്ലേ മനുഷ്യ, അഹങ്കരിക്കല്ലേ? അങ്ങനെ നീ അഹങ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നിന്നിലേക്ക് ഇറക്കുക. ഒന്നാമത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ നീ ബലഹീനനാണ്, നീ ബലഹീനനാണ്. ഒരാളുടെ സഹായമില്ലാതെ കഴിക്കാൻ സാധ്യമല്ല, ചിരിക്കാൻ സാധ്യമല്ല, ജീവിക്കാൻ സാധ്യമല്ല. ഒരുമ്മാന്റെ ഒക്കത്ത് വെച്ച് പാല് കുടിക്കാതിരുന്നാൽ നിന്റെ കരച്ചിൽ വല്ലാത്ത കരച്ചിലായിരിക്കും, നിന്റെ തേങ്ങൽ വല്ലാത്ത തേങ്ങലായിരിക്കും. അപ്പോ നിന്റെ ഉമ്മയെടുത്ത് നിനക്ക് ഉമ്മാന്റെ മാറിടത്തിലേക്ക് നിന്റെ വായു കൊണ്ട് കൂട്ടിയിണക്കുമ്പോ നിന്റെ ദുഃഖവും പ്രയാസങ്ങളും മാറുന്നുവെങ്കിൽ ആ ഉമ്മാന്റെ തണലില്ലാതെ മനുഷ്യ നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ. അതിന്റെ വേറെ ഒക്കെ ഒരുപാട് അതീതുണ്ട്. അങ്ങനെ പോയ അങ്ങനെ അങ്ങോട്ട് പോകും വണ്ടി. ഈ വിഷയം ഒന്നും തീർക്കണം, തീരൂല. ഇന്ന് തീർത്തിട്ട് നാളെ വേറെ തൗബ, ഭയങ്കര വിഷയം അത്. അത് അഞ്ചു ദിവസം പറയേണ്ട വിഷയം, അത് നാളെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം. അവ എന്താ സംഭവിച്ചത്? എന്താ പറഞ്ഞത്? കുഞ്ഞിനെടുത്തിട്ടാൽ, കുഞ്ഞിനെടുത്താൽ, കൊച്ചു കുഞ്ഞിനെടുത്താൽ, രണ്ട് വയസ്സ്, അഞ്ചു വയസ്സായി, മൂന്ന് വയസ്സായി, ആറ് വയസ്സായി, ഏഴ് വയസ്സായി, ഒരാള് സഹായം വേണ്ടേ? ഒരു സഹായം വേണ്ടേ? 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 സഹോദരങ്ങളെ, എന്തപ്പോ എല്ലാവർക്കും ഉറക്കം വരുന്നു? എന്റെ പൊന്നെ, വക്കറ്റ് ഒരു വന്നാലേ നിങ്ങളുടെ ഉറക്കം മാറുള്ളൂ. ആ അത്തന്നെ, നിങ്ങളൊന്നും നല്ലപോലെ ശ്രദ്ധിക്കും. പെട്ടെന്നാട്ടെ, നമുക്ക് പെട്ടെന്ന് നിർത്താം. 12:30 ആകുമ്പോൾ നിർത്താം. ഇൻഷാല്ലാഹ് വാങ്ങ് കുളിക്കുമ്പോൾ മുഖം നിർത്താം. തീരണ്ടേ വിഷയം, തീരണ്ടേ? അപ്പോ നമുക്കൊരു ലുഹഫ്, നമ്മളൊരു ലുഹഫ്, ആദ്യം തുടക്കത്തിലൊരു ലുഹഫ്, ബലഹീനരായി, ആരുടെ സഹായമില്ല. പിന്നെ ഉള്ള കുറച്ച് ആളത്തേക്ക് ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് അവൻ ഇങ്ങനെ എടുത്തിട്ട് എന്താപ്പാ പവർ, അവൻ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് ആ ബൈക്കിനകത്തൊക്കെ ഇങ്ങനെ പൊങ്ങി ഇസ്രാഹ് മിഹ്റാജിന് പോകുന്ന പോലെ ഇരുന്നിട്ട് അവൻ പോവാ ബൈക്കിലൊക്കെ പോകുന്നത്. എങ്ങോട്ട് കണ്ടു കഴിഞ്ഞാല് ശക്തി കൊടുത്തു, കുറച്ച് കഷ്ടം, നല്ല ആരോഗ്യം കൊടുത്തപ്പോഴാണ് ഈ ചങ്ങാതി എല്ലാം മറന്നു പോകുന്നത്, പിന്നുണ്ടാകുന്ന ആ വിഷമങ്ങളെല്ലാം മറന്നു. പിന്നീട് അല്ലാഹു നമുക്ക് നൽകുന്നത് രണ്ട് ഘട്ടങ്ങളാണ്, രണ്ട് ഘട്ടങ്ങളാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടമാണ്. ഒന്ന്, അവൻ ബലഹീനനായി പോകുന്നു. രണ്ട്, അവൻ അശക്തനായി, വയസ്സനായി നരച്ചു പോകുന്നു. നേരത്തെ കുഞ്ഞായിരുന്നു, എല്ലാരും എടുത്തു ഒരു ചുംബനം കൊടുക്കും, ഒരു ഉമ്മ, ഒരു സന്തോഷം. ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോഴെന്താ? ഒന്നാമത് നരച്ച് വടി വേണം, ആരെല്ലാം പിടിച്ചുകൊണ്ട് പോകണം. രണ്ടാമത് രോഗം പിടിപെട്ട് ലൈഫായി, വീൽ ചെയറിൽ പോകണം, ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പോകണം. ഈ മനുഷ്യൻ ആരായിരുന്നു ഒരു സമയത്ത്? ഇപ്പൊ ഏത് അവസ്ഥയിലെത്തി? ഇന്ന് നമ്മുടെ ആശുപത്രിയിലൊക്കെ പോയി നോക്ക്, വയസ്സരായവരൊക്കെ ബൈ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുമ്പോ ഒരാള് താങ്ങാൻ, ഒരാള് പിടിക്കാൻ, ഇതൊക്കെ നിൽക്കുന്ന എന്താ? അവന്റെ ഒരു രണ്ട് കാലഘട്ടം കഴിഞ്ഞു, രണ്ട് ഘട്ടം അവന്റെ കഴിഞ്ഞു. ഒന്ന് ചെറുപ്പം, രണ്ട് അവന്റെ, ഒന്ന് അവന്റെ ശൈശവം, പിന്നെ യൗവനം, അവന്റെ കൗമാരം, ഇതെല്ലാം കഴിഞ്ഞ് അവന് നല്ല ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവസാനം അവൻ മരിക്കാറായി. അവൻ അവസാന ഘട്ടത്തിലെത്തിയപ്പോ അവന് മറ്റുള്ളവരുടെ സഹായം വേണം. ആദ്യത്തേത് പോലെ തന്നെ ആദ്യ ഉമ്മ മാത്രം മതിയായിരുന്നു, ഇപ്പൊ ഉമ്മ മാത്രം പോരാ, ഇപ്പൊ രണ്ടുപേര് വേണം, മൂന്ന് പേര് വേണം സഹായത്തിന്. ഖുർആൻ അപ്പൊ മനസ്സിലെന്താ?